ആകാശമായവളെ അകലെ പറന്നവളെ. കലക്കാറ്റിൽ ഇനി എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, ഗാനരചയിതാവും തിരക്കഥാകൃത്തും കവിയുമായ ശ്രീ നിധീഷ് നടേരി. സ്വാഗതം സർ കലക്കാറ്റിലേക്ക്. ഏതൊക്കെ മത്സരങ്ങൾ കണ്ടു? ഇന്നലെ നാടകം, ഹയർ സെക്കൻഡറി നാടകം ഓൾമോസ്റ്റ് കുറെ കണ്ടു. എങ്ങനെയുണ്ട് നാടകത്തിൻ്റെ പൊതുവേ ഉള്ളൊരു നിലവാരമൊക്കെ? നല്ല നാടകങ്ങളുണ്ടായിരുന്നു. നല്ല പൊതുവേ എനിക്ക് തോന്നുന്ന നാടകങ്ങൾ, ഇപ്പോൾ നമ്മുടെ സമകാലിക വിഷയങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന നാടകങ്ങൾ കുറേ കണ്ടു. പൊതുവേ നമ്മുടെ നാടകങ്ങൾ അങ്ങനെ സംസാരിക്കാറുണ്ട്, ഈ വേദിയിലും അത് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് പിന്നെ ഫാസിസം ഉണ്ടായിരുന്നു, അന്ധവിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മളെ ആചാര സംരക്ഷണം അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന നല്ല നാടകങ്ങൾ കാണാൻ കഴിഞ്ഞു. നല്ല പെർഫോമൻസ്, കുട്ടികളെ ഭാഗത്തു നിന്നുള്ള നല്ല ഗംഭീര പെർഫോമൻസ് കാണാൻ കഴിഞ്ഞു. നല്ല രസമുള്ളൊരു ദിവസമായി. കൊറോണയ്ക്ക് ശേഷം ഒരു ഗംഭീരമായിട്ട് വീണ്ടും കലോത്സവം ഉണർന്നിരിക്കുകയാണല്ലോ, എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയോ? നല്ല മാറ്റങ്ങളുണ്ട്. ഒന്നാമത് ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ കാര്യത്തിൽ വളരെ സീരിയസ് ആയി കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് വേദികളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചെക്ക് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ, പിന്നെ പൊതുവെ സംഘാടനത്തിലും എനിക്ക് ഭയങ്കര ഒരു മികവ് തോന്നി. കാരണം സാധാരണഗതിയിൽ ഒരു കലോത്സവം നമ്മളെ നഗരത്തിനെ വല്ലാണ്ട് ബാധിക്കാറുണ്ടായിരുന്നു. ഈ വർഷം അങ്ങനെ ഒരു നഗരത്തിൽ ഒരു കലോത്സവം നടക്കുന്ന പ്രതീതി മാറി. അതെ അതെ, എന്നാൽ കാര്യങ്ങൾ, ആൾക്കാർ നല്ല തിരക്കുണ്ട്, വേദികളിലൊക്കെ ആളുകൾ നന്നായിട്ട് വരുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ അത് നഗരത്തിനെ ബാധിക്കാത്ത രീതിയിൽ പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. ആ രീതിയിൽ സംഘാടന നല്ല മികവ് പുലർത്തുന്നൊരു കലോത്സവമായി തോന്നുന്നുണ്ട്. നിധീഷ് നടേരി എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പം ശരി, ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും വെള്ളം എന്ന സിനിമയിൽ ആകാശമായവളെ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടൊരു പാട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു നാല് വരി ഞങ്ങൾക്ക് വേണ്ടി. തീർച്ചയായും വിജയേട്ടനും ഷവാസ്കയും ക്ഷമിക്കേണ്ടി വരും, എത്ര നന്നായി പാടുന്നും പറ്റുമെന്ന് എനിക്കറിയില്ല. ആകാശമായവളെ അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയെന്നു ഞാൻ, നിഴലോ മാഞ്ഞുപോയി വഴിയും മറന്നുപോയി, തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞുപോയി പാട്ടും മുറിഞ്ഞുപോയി, ഞാനോ ശൂന്യമായി. ഗാനരചനയിൽ മാത്രമല്ല നമുക്കൊരു പാട്ടിലും ഒരു കൈ നോക്കാൻ തോന്നുന്നു. പാട്ടിന് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, നമ്മുടെ താല്പര്യത്തിന് നമ്മുടെ ഇഷ്ടത്തിന് പാടാന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും മനോഹരമായി. എന്തൊക്കെയാണ് പുതിയ സിനിമാ വിശേഷങ്ങൾ? പുതിയത് പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്നൊരു സിനിമ എടുത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിലെ രണ്ട് പാട്ടുകൾ ചെയ്തു, അതിലൊന്ന് വിനീത് ശ്രീനിവാസനാണ് പാടിയത്, മറ്റൊന്ന് സന്നിധാനന്ദൻ പാടിയിട്ടുണ്ടായിരുന്നു. രണ്ട് പാട്ടുകൾ, ഷാൻ റഹ്മാൻ്റെ സംഗീതം, ബിജിത് ബാലൻ്റെ പടമായിരുന്നു. പിന്നെ ജയിലർ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു പടം വരാനിരിക്കുന്നു. റിയാസ് പയ്യോളിയാണ് എൻ്റെ മ്യൂസിക്. അതിൽ ബിജിയേട്ടൻ പാടിയിട്ടുണ്ട്, ജയചന്ദ്രൻ മാഷ് പാടിയിട്ടുണ്ട്, സിത്താര, അങ്ങനെ ഒരുപാട് പേര് പാടിയിട്ടുണ്ട്. അങ്ങനെ അതാണ് ഇപ്പോൾ കാത്തിരിക്കുന്നൊരു സിനിമ. അങ്ങനെ ഗാനരചനയിൽ ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ വിദ്യാർത്ഥികൾ ആരെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ബേപ്പൂർ സ്കൂളിലാണല്ലോ അല്ലേ? ബേപ്പൂർ ഫിഷറീസ് സ്കൂളിൽ നിന്നാണ്. ഞങ്ങൾ സംസ്ഥാന ലെവലിലേക്കൊന്നും ആരും എത്തിയിട്ടില്ല, പക്ഷേ ഞങ്ങൾ കരിയർ ഗൈഡൻസ് വിങ് ഒരു പത്രമൊക്കെ ഇറക്കിയിട്ടുണ്ട്, സപ്ലിമെൻ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു സകല എന്നുള്ള പേരിൽ, അതിൻ്റെ ഒരു ചാർജൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പഴയ, ഞാൻ മാധ്യമപ്രവർത്തനം കൂടിയായിരുന്നു മുമ്പ്, ആ പഴയൊരു ഓർമ്മയൊക്കെ പുതുക്കാൻ പറ്റി. ഇനിയിപ്പം ഏതൊക്കെ മത്സരങ്ങളാണ് കാണാൻ പോകുന്നത്? നാളെ ഹൈസ്കൂൾ നാടകം എന്തായാലും കാണാൻ മുഴുവനായിട്ട് കാണുന്നുണ്ടായിരിക്കുന്നു, വിചാരിക്കുന്നുണ്ട്. പിന്നെ ഡാൻസ് ഐറ്റംസ് കാണാൻ വേണ്ടി മക്കൾ പറയുന്നുണ്ട്, അപ്പോൾ അവരെയും കൂട്ടി വൈകുന്നേരം ഇവിടേക്കും വരണം, വിക്രം വൈകുന്നേരയിലേക്കും വരണം. ശരിക്കും പറഞ്ഞ ഒരു ആഘോഷമാണല്ലോ അല്ലേ ഈ മത്സരങ്ങൾ കാണുന്നതിലപ്പുറം കോഴിക്കോടിൻ്റെ രുചിയും സംഗീതവും എല്ലാം ആസ്വദിക്കാൻ. തീർച്ചയായിട്ടും മൊത്തം കോഴിക്കോട്ടിനും ഒരു ഉത്സവ പ്രതീതിയുണ്ട്. എല്ലാ വേദികളിലും നമ്മൾ സാധാരണഗതിയിൽ വിരസം എന്ന് തോന്നുന്ന, അങ്ങനെ സാധാരണക്കാർ പറയുന്ന ഐറ്റങ്ങൾക്ക് പോലും ഒരുപാട് ആളുകൾ കാണാൻ വരുന്നു എന്നുള്ളതാണ്. എപ്പോഴും കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. അതെ, എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് കാണാനുണ്ട്, പ്രത്യക്ഷത്തിലുണ്ട്. എന്തായാലും സർ താങ്ക് യു സോ മച്ച്, ഈ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമ്മളോടൊപ്പം അല്പസമയം ജോയിൻ ചെയ്തല്ലോ. താങ്ക് യു.